ഓ ഇത് ആരുവാ കുറെ കാലാലടാ കണ്ടിട്ട് ഒരു കൊല്ലം എന്നെ കണ്ടിട്ട് ലൈക്ക് ചെയ്യാട്ടോ കാരണം എന്താ അല്ലല്ല വീഡിയോ ഉണ്ടായാലും ഒരു ഉളുപ്പില്ലാതെ കഴിക്കുന്നുണ്ടല്ലേ ചിലവര് ഒരു ചെറിയൊരു വ്യൂ കാണാം ചില ആളുകളുണ്ട് അതീ കൂടെ കുട്ടികള് 12 വയസ്സുള്ള കുട്ടികൾക്ക് മാത്രമേ ഈ കൂടെ കേറാൻ പാടുള്ളൂ എന്നിട്ട് അവൻ കേറുന്നുണ്ടല്ലേ ഗൈസ് ഞാൻ പറഞ്ഞില്ലേ ഇത് 12 വയസ്സ് എവിടാ അവന് 12 വയസ്സ് എവിടാ 12 വയസ്സ് കഴിഞ്ഞിട്ട് 4-5 വർഷമായി ഗൈസ് ഇവനെ പറ്റി എന്താ പറയേണ്ടത് നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യോ ഒക്കെ അപ്പൊ ഇതാണ് നമ്മളുടെ സ്കൂൾ എന്ന് പറയുന്നത് ഗൈസ് അപ്പൊ നമ്മൾ ഈ ഒരു മനോഹരമായിട്ടുള്ള പ്ലേസിൽ നിന്ന് നമ്മൾ ഗൈസ് അവിടെ ഒരു കുട്ടി ഇരിക്കുന്നുണ്ട് ആ കുട്ടീനെ ഇട്ട് ഉറപ്പിക്കുന്ന ആളുകളെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് നല്ല സബ്സ്ക്രൈബേഴ്സ് ഞാൻ എവിടെ ഇരിക്കും ഞാൻ എവിടെ ഇരിക്കും ഇയാള് നീച്ച രണ്ടാൾക്ക് എന്തോ ബിസി ആട്ടോ എന്തോ എന്തോ കാര്യമായിട്ടുണ്ട് Hey, what's up? It's me, Irfan. Welcome back to my channel, Passion Zone, guys. Puthiya videoyilekku ellavarkkum swagatham. Appo innu nammal vannittullathu evidenu vechu kaynal Malappuram jillayilulla oru Kottakkunnu ennu parayunna oru sthalathaanu. Appo just nammal review kaaryangal cheyyan vannathalla nammal friendsinte oppam just onnu vannathaanu. Appo nammal onnu just onnu edhalum veriyille just onnu oru vlog edukkanu vicharichu. Appo nammal camera kaaryangal onnu eduthittilla nammal veru oru phone kondaanu cheynathu. Adondane stabilization ക്വാളിറ്റി കുറേ മിസ്സിംഗ് ഉണ്ടാവും എന്നിരുന്നാലും നിങ്ങളൊക്കെ ക്ഷമിക്കുക എന്നിരുന്നാലും വീഡിയോ ഫുള്ളായിട്ട് കാണാം വളരെ എൻജോയ്മെൻ്റ് ആയിട്ടുള്ള വളരെ കോമഡി നിറഞ്ഞിട്ടുള്ള ഒരു എപ്പിസോഡായിരിക്കും കാരണം നമ്മളെ ഫ്രണ്ട്സൊക്കെ വളരെ അടിപൊളി ഫ്രണ്ട്സാണ് അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മളുടെ കോട്ടക്കുന്നമിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ എൻട്രൻസ് അവിടെയാണ് അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് കുറച്ച് മാറിയിട്ടുണ്ട് ഇവിടെ വീഡിയോ എടുക്കൽ അലൗഡ് ആണോ അല്ലേ എന്ന് എനിക്കറിയില്ല ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ടായിരുന്നു വീഡിയോ എടുത്തിരുന്നത് കുറച്ച് ഫ്രണ്ട്സ് അവിടെ നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാം ചെറുങ്ങനെ ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം ഓ ഓക്കെ അത് അവിടെ നിൽക്കുന്നത് കണ്ട അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് അവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ഒരു ഇത് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര റിലാക്സ് ആയിട്ട് ഒന്ന് ശ്വാസം നല്ല രീതിയിൽ വലിക്കുക നല്ല രീതിയിൽ വിടുക അങ്ങനെ സാധിക്കുന്ന ഒരു സ്ഥലമാണ് കാരണം ഇവിടെ ഫുള്ള് പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഇവരെ വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് പോകാം എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം ഓക്കെ ഗൈസ് ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് കുറേ ചെടികളും കാര്യങ്ങളൊക്കെ കാണാം അതേപോലെ തന്നെ അവിടെ ഈ ചെടീൻ്റെ പേരെന്താടാ ക്രിസ്മസ് ട്രീയോ ഇവിടെ ക്രിസ്മസിൻ്റെ ഒരു സെലിബ്രേഷൻസ് ഒന്നും കാണുന്നില്ല അല്ലേ അങ്ങനെ ട്രീയോ കാര്യങ്ങളൊന്നും കാണുന്നില്ല ഇനിമേ നമുക്കിങ്ങനെ പോയി നോക്കാം എന്തൊക്കെയാണ് അവസ്ഥ ഇപ്പം നമ്മൾ കയറുന്നുള്ളൂ എന്തൊക്കെയാണ് അവസ്ഥകൾ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഗൈസ് അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരൊട്ട ഇത് ഷൂട്ട് ചെയ്തായിരുന്നു ഇൻട്രോ അതിലുണ്ട് ഒരു ചെങ്ങായി അത് ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മളൊന്നും കൂടി ക്രിയേറ്റ് ചെയ്താണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഒന്ന് അജ്സലുണ്ട് അതേപോലെ തന്നെ ഫവാസ് പിന്നെ മറ്റെൻ്റെ പേരെന്താടാ അസ്ലം പിന്നെ വേറെ ചെങ്ങായിണ്ട് പറയുന്നില്ല ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദാ എൻ്റെ ഫ്രണ്ട് എൻ്റെ വീഡിയോ എടുത്ത് തന്നെ വരുന്നത് ആ വീഡിയോ നമുക്ക് ഇതിൽ കാണാവുന്നതാണ് എന്നെടുത്തിട്ട് ഗൈസ് എന്നെ പറ്റിച്ചു ഗൈസ് ഓക്കെ ബുദ്ധിമുട്ടായിട്ട് വീഡിയോ എടുക്കാൻ എത്ര സമയം വെയിറ്റ് ചെയ്ത് എങ്ങനെ ഓക്കെ അപ്പൊ അവരോട് അങ്ങനെ ബുദ്ധിമുട്ട് ഉണ്ടായി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും പറയടാ ഓക്കെ ഓക്കെ ആ തെറ്റി കട്ട് ചെയ്യും ആ ഇല്ല 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 ഈ പറഞ്ഞോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഭയങ്കര കഷ്ടപ്പാടാണ് വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞത് അയ്യോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അല്ലേ അപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇവിടെ എന്താടാ വേ ടു ടോയ്ലറ്റ് എഴുതിയിട്ടുണ്ട് അല്ല നമ്മളൊരു സ്ഥലത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ബാത്റൂമും കാര്യങ്ങളൊക്കെ അറിയണം ഇവിടെ എണ്ണ ഇട്ടോ നമ്മളെ ബാത്റൂമിൽ യെസ് ഗൈസ് അപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എല്ലാവരും മാസ്ക് ഒക്കെ ധരിക്കുക ഇങ്ങനത്തെ സ്ഥലത്തോട്ടൊക്കെ വരുമ്പോ ഇപ്പൊ ഇവന് വീഡിയോക്ക് വേണ്ടി മാസ്ക് ഊരിയതാണ് അല്ലേ മാത്രല്ല ഇവിടെ അങ്ങനെ അറിയാത്ത ആരുമില്ല എന്നാലും മാസ്ക് ഇടണം മാസ്ക് നിർബന്ധമാണ് നിർബന്ധമാണ് അല്ലേ ഓക്കെ അപ്പൊ ഇവിടുന്നുള്ള ഒരു വ്യൂ നിങ്ങക്ക് കാണാം ഇതൊക്കെ പാടെ കട്ട് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാനാടാ ഓക്കെ ഗൈസ് ഇന്നാളെ ഞാൻ ഇവിടുന്ന് വീഡിയോ എടുക്കാൻ നേരത്തെ സെക്യൂരിറ്റി പറഞ്ഞു വീഡിയോ നോട്ട് അലൗഡ് ആറ്റ് അപ്പൊ ഏതായാലും ആ സെക്യൂരിറ്റി വരുന്ന അവിടെ കാണുന്ന അവിടെ നമുക്ക് ഒഴിവാക്കാം സെൽഫി ക്യാമറ എന്തിനാ സെൽഫി ക്യാമറ വേണോ ഓക്കെ നോട്ട് അലൗഡ് ഒക്കെ തന്നെയാണ് ഞങ്ങൾ എടുക്കുകയാണ് പിന്നെ സെക്യൂരിറ്റി വരുമ്പോ പറയുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഇതിന് ശേഷമുള്ളത് കാണാം അപ്പൊ നമുക്ക് സെക്യൂരിറ്റി എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം വീഡിയോ കട്ട് ചെയ്തിട്ട് അടുത്തത് കാണാം ഓക്കെ അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളും മീറ്റിങ്ങും ചെറിയ ചെറിയ മീറ്റിങ്ങും കാര്യങ്ങളും ഞാൻ ഒരട്ടം ഇവിടെ മീറ്റിങ്ങിന് വന്നിട്ടുണ്ട്
ചെറിയ ചെറിയ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്യാവുന്നതാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ മാസ്ക് ധരിച്ചുകൊണ്ട് സംസാരം എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും പറ്റുന്ന പരമാവധി നമ്മൾ നല്ല രീതിയിൽ കവർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലേസ് പോകുന്നത് കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്ലേസാണ്. എല്ലാ കാര്യങ്ങളും തംസമാണ്. അപ്പോൾ അതിനൊരു ലൈക്ക് അടിക്കാം. ഓക്കെ, ലൈക്ക് ചെയ്താൽ നമുക്ക് വീഡിയോസ് ക്രിയേറ്റ് ഉള്ള ഒരു ആ ഒരു എനർജി കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് ലൈക്ക് അടിക്കാം. അപ്പോൾ നമ്മളുടെ അജ്സലും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിഹാലുണ്ട്. അവൻ്റെ പേര് പറയണ്ടെന്ന് പറഞ്ഞു, എന്നാലും അവൻ്റെ പേര് നിഹാലാണ്. അപ്പോൾ ഇതാണ് വീട്. ഓക്കെ, ഞാനല്ല പറഞ്ഞത്, വേണോ പറഞ്ഞത്. വീഡിയോ കാണുമ്പോൾ ശരിക്കും മനസ്സിലാവും. ഓക്കെ ഗൈസ്, പിന്നെ എപ്പോഴും ഇതേപോലത്തെ സ്ഥലങ്ങൾ ഇതേപോലത്തെ സാധനങ്ങളൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വേസ്റ്റോ പ്ലാസ്റ്റിക്കോ എന്ത് വേസ്റ്റ് ഉണ്ടെങ്കിലും അവിടെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക. ഇവിടെ ഒന്നും ഇപ്പോൾ ക്ലീനിങ് ആണ്, ഇപ്പോൾ ജസ്റ്റ് നേരെ ക്ലീൻ ചെയ്തിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെ വേസ്റ്റ് ബിന്നും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ തന്നെ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മളുടെ ഒരു പരിസരം വൃത്തിയാക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവിടെ തന്നെ ചെയ്യാൻ നോക്കുക. പിന്നെ ഒരു വ്ളോഗിന് കുറേ പോരായ്മകൾ ഉണ്ടാവും, ക്ഷമിക്കുക. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അടുത്ത വ്ളോഗിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഗൈസ്, അങ്ങനെ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു ഇരിക്കാനുള്ളൊരു പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെ നല്ല രീതിയിൽ ഇതൊക്കെ ഉണ്ട്. പിന്നെ അവിടെ പ്രവേശനമില്ലാന്ന് എഴുതിച്ചിട്ടുണ്ട്. ഞങ്ങട്ട് കടന്നു പോകാനൊന്നും ആരും നിൽക്കരുത്. എന്നിട്ട് ഇവിടെ ക്ലോസ്ഡ് ആണ്. പിന്നെ നമുക്ക് അവിടെ മേലെ അവിടേക്ക് നമുക്കൊന്ന് പോയേക്കാം കേട്ടോ. പിന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം ഒരു മലപ്പുറത്തുള്ള ഒരു ഫുൾ വ്യൂ നമുക്ക് കാണാൻ സാധിക്കുമായിരിക്കും. അതേപോലെ തന്നെ എൻ്റെ സ്കൂളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ആ ഒരു ഭാഗത്തോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു സീനറി നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ. വളരെ മനോഹരം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ളത്. ഏതിരുന്നാലും നടക്കില്ല, ഏതായാലും നമുക്ക് നെക്സ്റ്റ് സ്ഥലം കാണാം. ഗൈസ്, പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു വ്യൂ ആണ്. ഇതിലേറെ മനോഹരമായിട്ടുള്ള വ്യൂ ആയിരിക്കും അവിടെ നിന്ന് കാണുമ്പോൾ. എവിടുന്ന് ഇവിടുന്ന് കാണുമ്പോഴോ, അവിടുന്ന് ടോപ്പ് നിന്ന് കാണുമ്പോൾ. ഗൈസ്, നമ്മൾ തെറ്റിക്കാണ് ഗൈസ്. എനിവേ, അടിപൊളിയാണ്. നമ്മുടെ ഈ ഒരു അജ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ കഥകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അജ്സലേ, എൻ്റെ ഒരു തള്ളു എന്ന് പറയും പ്ലീസ്. ആ ഇല്ല, ഈ പറഞ്ഞോ. ആ നാണം കെടുത്തുന്നില്ല, ഈ പറയും പറടാ. ഓക്കെ, ഗൈസ് ഇവനാണ് ഫവാസ്. ഇവന്റെ പേരെന്തായിരുന്നു? അസ്ലം. നിന്റെ പേര്? അച്ഛൻ നിഹാൽ. ഓക്കെ, അതൊക്കെയാണ്. എന്റെ പേരോ? എന്റെ പേര് അറിയാലോ, ഇർഫാൻ. ഓക്കെ, അപ്പോ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് കേട്ടോ. ഇൻസ്റ്റയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യല്. ജസ്റ്റ് അവിടെ പോവാ, എല്ലാ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാം. ഓക്കെ, ഫോളോ ചെയ്തില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം. ഗൈസ്, അപ്പൊ നമ്മള് ഈ ഒരു ഏരിയ ഇങ്ങനെ പോരാണ്. അവിടെ ഒരു ചേച്ചി അടിച്ചു വാരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആരും വേസ്റ്റുകളൊന്നും നിലത്തിടാതിരിക്ക, എന്നാൽ അവർക്ക് കുറച്ചും കൂടി ഭാരം കുറഞ്ഞു കിട്ടും. ഇതാണ് ആ ഒരു സ്റ്റേജ്. ഇനിയിപ്പോ അങ്ങോട്ട് കേറുന്നില്ല, ടൈം വേഗുന്നുണ്ട് കേട്ടോ. ഗൈസ്, അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു ഇവിടുന്ന് നേരെ നമ്മൾ ഇതിൽ കൂടെ വന്നിരുന്ന് നമ്മൾ ഇതിൽ കൂടെ കേറുന്നത്. അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ പറയടാ, എന്തെങ്കിലും ഒരു കോമഡി ഒട്ടിക്ക് പറയടാ. ഗൈസ്, ഒരു ഫോട്ടോഷൂട്ടിന് നിൽക്കുന്ന ഒരാളെ നിങ്ങൾക്ക് കാണാം. ഫോട്ടോ പോസ് നിൽക്കുന്ന ഒരാളെ കാണാം. ഇങ്ങനെയൊക്കെയാണല്ലേ ഫോട്ടോ പോസുകളൊക്കെ നിൽക്കുന്നത്. ഗൈസ്, അവിടെ നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു ഏട്ടനുണ്ട്. ഗൈസ്, അവസാനം നമ്മൾ ഈ ഒരു ഏരിയയില് ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട്. നടന്നോ, സ്ലോ മോഷൻ. ടറട്രാ. ഓക്കെ ഓക്കെ, സ്ലോ മോഷൻ സെറ്റ്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓ, ഇനിയുണ്ട് മേലെ കയറാൻ ഗൈസ്. ഓക്കെ, പിന്നെ ഇവിടെ ഈ ഒരു ഏരിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർഫാൾസ് ഉണ്ടായിരുന്നു. യാ, അപ്പോൾ ആ ഒരു ഏരിയയാണ്. അവിടെ നിങ്ങൾക്ക് കാണൊരു സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു ഇത്, എന്താ പറയുക, ഒരു കുളമാണ്. അവിടെ നമുക്ക് വെള്ളം ഫിൽട്ടർ ചെയ്ത് അടിച്ചിട്ട് ഇപ്പോൾ ഇല്ല ഈ പരിപാടിയൊന്നും. ഇതിന് മുന്നൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇതൊന്നും കാണാനൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, കുറേ ചെടികളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്ലേസാണ്. ഇതാണ് ടോപ്പ് എന്നുള്ളൊരു വ്യൂ. ഫുൾ ടോപ്പ് അല്ല, കുറച്ച് ടോപ്പ്. ഗൈസ്, അപ്പോൾ നമ്മൾ കയറി 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 പോവുകയാണ്. ഓക്കെ, എന്താ ഇവർക്ക് സ്ലോ മോഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സ്ലോ മോഷൻ. മാസ്ക്
ഇരിക്കട്ടെ മാസ്ക് ഇടില്ലെങ്കിൽ സീനാണ് നേരത്തെ എന്നോട് പറഞ്ഞു മാസ്ക് ഇട് ബ്രോ എന്ന് പറഞ്ഞു പക്ഷെ വീഡിയോ എടുക്കണീനൊന്നും പറഞ്ഞില്ല കേട്ടോ ഇന്നാള് കണ്ടൊരു സെക്യൂരിറ്റി പറഞ്ഞു വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് ഇന്നത്തെ സെക്യൂരിറ്റി അങ്ങനെയൊന്നും പറഞ്ഞതൊന്നുമില്ല എനിവേ ആ സെക്യൂരിറ്റിക്ക് ഒരു താങ്ക് യു അതുകൊണ്ടല്ലേ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വ്യൂ നമ്മുടെ ഫ്രണ്ട്സേ ഫോട്ടോ നമ്മുടെ വീഡിയോയിൽ ശരിക്കും നിൽക്കാൻ വേണ്ടി അവിടെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇരിക്കുന്നുണ്ട് നമുക്കിങ്ങനെ മേലോട്ട് പോയി നോക്കാം ഗൈസ് സെൽഫി എന്നെ കൂട്ടാതെ ഒരു സെൽഫി എടുക്കുന്നുണ്ടല്ലേ ഞാൻ വരട്ടെ ഞാൻ വരട്ടെ ഞാൻ വരട്ടെ ഞാൻ വരട്ടെ ഗൈസ് അപ്പോൾ അവന് സെൽഫി എടുക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വ്യൂ എൻ്റെ ഫേസ് വ്യൂ ഇതാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് നോക്കി അവിടുത്തെ വ്യൂ കാണോ ഫുൾ നല്ല രീതിയിലുള്ള വ്യൂ ആണ് ഇപ്പൊ ടൈം എത്രടാ ഒന്ന് ടൈം കാണിച്ചു കൊടുക്കാം സമയം 10:53 10:53 ഓക്കേ ഇതാ 10:53 ഈ സമയത്തൊന്നും ആരും ഇവിടെ ഇല്ല ഓക്കെ വൈകുന്നേരമാണ് ഇവിടെ ആളുകളുടെ കൂട്ടം യാ ഇപ്പൊ കോവിഡ് കോവിഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർ കമ്മി ഉണ്ടല്ലേ കുറവുണ്ട് ഓക്കെ ഓക്കെ അവര് ഇവരൊക്കെ ക്യാമറക്കെ ഫേസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാട്ടോ നല്ല രീതിയിൽ മടിയുണ്ട് ഞാൻ ഒരു മടിയില്ലാത്ത ഒരാളെ ഓക്കെ അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് ഇങ്ങനെ നടന്നു ഗൈസ് നിന്റെ അല്ല ഇങ്ങക്ക് നിങ്ങള് വാങ്ങി തരില്ലെന്ന് അപ്പൊ ഇവര് ഇന്ന് നമ്മക്ക് വാങ്ങി തരാണ് എന്താണ് വാങ്ങി തരുന്നത് എന്താ വാങ്ങി തരുന്നത് ആരാണ് ചെറുക്കൻ എന്താണ് വാങ്ങി തരുന്നത് ഗൈസ് അപ്പൊ നമ്മളെ ഫ്രണ്ട്സ് ഇവിടെ പോപ്കോൺ വാങ്ങാൻ പോയിട്ടുണ്ട് എടാ പോപ്കോൺ അവിടെ അല്ലേ നിങ്ങളിതാ ഇവിടെ പൈസ ഓക്കെ അവിടെ ക്യാഷ് കൊടുക്കുന്നുണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ പിന്നെ അവിടെ സൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സൈക്കിളൊക്കെ ഓട്ടാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അവിടെ സൈക്കിളൊക്കെ ഓട്ടാൻ ഇവിടെ ഒരു ലേഡിയുണ്ട് എവിടെ നമ്മൾ അങ്ങോട്ട് പോകും ഗൈസ് നിങ്ങൾ ഒരു കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നിൽക്കാൻ പറ്റിയൊരു സ്ഥലമാണ് അവിടെ കണ്ടോ ഈ ഒരു സമയത്ത് വരെ ആൾക്കാർ ഗൈസ് ഇവിടെ പോപ്കോൺ വന്നിട്ടുണ്ട് ഒരു പാക്ക് എടുത്തിട്ടുള്ളൂ അത് മതി ഞാൻ വെള്ളം കൊടുത്തിട്ടുണ്ട് മതി മതി പോ പോ യാ അത് നമുക്ക് എങ്ങോട്ട് പോകേണ്ടത് ആ സൈഡ് ആയിക്കോട്ടെ പോവാ അല്ലേ അതായിരിക്കും ഒന്നുകൂടി അപ്പൊ നമ്മളെ വീഡിയോ കൊണ്ട് ഒരു ഉപകാരം ഉണ്ട് ഗൈസ് ആരും വാരുന്നില്ല അതൊരു ഉപകാരമായിട്ട് മാറി വീഡിയോ കാണാം ഞാനേ വീഡിയോ കട്ടായിട്ട് ഒന്ന് ഞാൻ കാണിച്ചു കേട്ടോ കണ്ട ഗൈസ് വീഡിയോ ഉണ്ടായാലും ഒരു എളുപ്പമില്ലാതെ കഴിക്കുന്നുണ്ട് ചിലവര് ഓക്കെ ഗൈസ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മനോഹരമായിട്ടുള്ള ഒരു പിന്നെ ഇതാണ് നമ്മുടെ സൈക്കിൾ പാർക്ക് അപ്പോ ഇവിടെ നിന്ന ഇതേ മോഡലുള്ള സൈക്കിൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇപ്പൊ ഓട്ടാൻ പറ്റില്ല ഇപ്പൊ കോവിഡ് ആയതുകൊണ്ട് നോനോ അല്ലേ അപ്പൊ നമ്മൾ നടന്നുകൊണ്ട് പോവാണ് ഇവിടെ ഒരു ഇത് എഴുതിയിട്ടുണ്ട് ഒരു ബോർഡ് എഴുതിയിട്ടുണ്ട് ഓക്കെ ഇവിടെ ഒരു ബോർഡ് എഴുതിയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് പോവാം പോവാ പോവാ എന്ത് ക്യാഷ് അല്ലേ അപ്പൊ നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ എന്താണ് വ്യൂ ഓ മൈ ഗോഡ് ഗൈസ് നമ്മൾ അജസ്റ്റൽ ഇപ്പൊ കെതിട്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അത് കാണിച്ചു തരികയാണ് ഗൈസ് ഇത് കണ്ടോ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇറങ്ങാൻ പറ്റൂല എന്നൊക്കറിയില്ല എന്നിരുന്നാലും ജസ്റ്റ് ഒരു വ്യൂ കാണിക്കാൻ കേട്ടോ വേറെ ഒന്നുമില്ല പക്ഷെ ഇവിടെ മലകളൊക്കെ ആയതുകൊണ്ട് ഒരു ഇത് കിട്ടുന്നില്ല ഇനി നമുക്ക് പോകാം ഇവിടെ നല്ല രീതിയിൽ ഒരു ബോർഡർ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ സത്യം പറയാനുള്ള നല്ല രീതിയിൽ രസമുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ഞാൻ ആകെ ഒരു ടേക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ അവരാ പോപ്കോൺ ഫുള്ളായിട്ട് തീർത്ത് എനിക്ക് തരാതെ എടാ എനിക്ക് പോപ്കോൺ തരുമെടാ കഴിഞ്ഞോ എടാ കഴിഞ്ഞ് ഗൈസ് അപ്പൊ ഞാനും കുറച്ച് പോപ്കോൺ എടുക്കണം കിട്ടുന്നില്ല ഗൈസ് ഞാൻ എടുത്തിട്ടുണ്ട് ടെറർ നിങ്ങക്ക് വെള്ളം ഗൈസ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇവിടെ തട്ടി കുട്ടിയത് ഇതാണ് ക്യാമറ ഇല്ലാതെ ഇപ്പൊ എനിക്ക് മാത്രം തന്നിട്ടുണ്ട് ഇതിനുള്ളിൽ നോക്കൂ ഇത്രേ ഉള്ളൂ ഓക്കെ ഇങ്ങനെ നടന്നു പോകട്ടോ ഗൈസ് നടന്നു പോകാം
ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ ഇവിടെ രണ്ടാൾക്കാർ നമുക്ക് ഗൈസ്, നമുക്ക് ഇവിടെ നിന്നുള്ള ഒരു ചെറിയൊരു വ്യൂ കാണാം. നമ്മളെ മലപ്പുറത്തിന്റെ ചെറിയൊരു വ്യൂ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. എടാ, ഇത് ഏതാടെ ഏരിയ? ഇത് ഏത് ഏരിയ? അച്ഛലേ, അച്ഛൽ, എടാ അച്ഛലേ, ഇത് ഏത് ഏരിയ? സത്യം പറയാൻ എനിക്കറിയില്ല. അത് ഇത് കോട്ടകുന്നിന്റെ മറ്റേ ആ വീലല്ലേ? അല്ല, അവിടൊക്കെ ആ മലകളൊക്കെ ഏതാ ഏരിയ? ഗൈസ് ഞങ്ങൾക്ക് അറിയില്ല, ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ട് പറയാം. ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ പോവാണ്. നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ നോക്കണ്ട്. ഗൈസ് ഇതാണ് നമ്മളുടേത്. അവിടെ ഒരു മരണ്ട്, ഇവിടെ നല്ലൊരു ഫോട്ടോ എടുത്ത് അടിച്ചു വിളിക്കാം. ഗൈസ് അപ്പൊ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ്. പിന്നെ ഗൈസ് നിങ്ങക്ക് ഇവിടെ ചെറിയ ചെറിയൊരു കൂടാരങ്ങൾ കാണാം. ഇതെന്തിനാടാ യൂസ് ചെയ്യല്? പറയടാ. ഗൈസ് അപ്പൊ ഇവിടെ ആൾക്കാരൊക്കെ ഇരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇവിടെ പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇരുന്നിരുന്ന് അച്ഛലിന്റെ പോലത്തെ പോലൊക്കെ ഇരുന്നിട്ടാണ് അതൊക്കെ പൊളിഞ്ഞിട്ടുള്ളത് അല്ലെ അച്ഛലെ? ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കൂടാരുണ്ട് അവിടെ ഉണ്ട്. യാ, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തേത്. പിന്നെ ഈ ഒരു പാർക്കിലൂടെ നടക്കാൻ രസമാണ്. പക്ഷെ അത് സൈക്ലിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയതാ കേട്ടോ. ആയിക്കൂടെ, കേരളം നല്ലതൊന്നുമല്ല. പിന്നെ അവിടെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൊളി. ഗൈസ് ഇവിടുന്ന് നിങ്ങക്ക് വ്യൂ കാണാം. പൈസ 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 പൈസക്കാരൻ. ഓക്കെ ഗൈസ്, നമ്മൾ പോവാണ്. യാ, അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. എന്നിരുന്നാലും ഇങ്ങനെ നമ്മൾ ഒരു എപ്പോഴെങ്കിലൊക്കെ, ഞാനിപ്പോൾ കഴിഞ്ഞ ഇതിൽ നമ്മളൊരു ബീച്ചിക്ക് പോയിരുന്നേ കഴിഞ്ഞ ഞായറാഴ്ച. അപ്പോൾ അന്ന് പോയപ്പോഴും നമ്മുടെ ഫാമിലീൻ്റെ കൂടെ ആയിരുന്നു പോയി. ഞാൻ വ്ലോഗോ കാര്യങ്ങളൊന്നും എടുത്തില്ല. പക്ഷെ നല്ല രീതിയിലുള്ളൊരു റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ കിട്ടും. യാ, എപ്പോഴെങ്കിലൊക്കെ ഒന്നും ഇങ്ങനെ ഇറങ്ങില്ലേ, ഇത് പൊളിയാണെന്ന് തന്നെ പറയാം. പിന്നെ ചിലവരൊക്കെ ഉണ്ട് ഫ്രണ്ട്സിൻ്റെ ഒപ്പം ആയതുകൊണ്ട് വീട്ടിൽ സമ്മതിക്കാത്തവർ. നല്ല ഫ്രണ്ട്സാണെങ്കിൽ വിടുക, നല്ല ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഇവിടെണ്ട. അത് തന്നെ ഞാൻ എനിക്കും പറയാനുള്ളത്. എൻ്റെ ഈ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി നല്ല ഫ്രണ്ട്സാണ്. അവരുണ്ടായതുകൊണ്ട് പറയല്ല, നല്ലതായതുകൊണ്ട് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഗൈസ് പിന്നെ നമുക്ക് അവിടെ കുട്ടികൾക്ക് വേണ്ടി പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് ആർക്ക്? നമുക്കുള്ളത് അല്ലേ. ഓക്കെ ഗൈസ്, ഇവരൊക്കെ കിഡ്സ് ആണ്. ശിശുക്കളല്ലടാ നിങ്ങളൊക്കെ. ശിശുക്കൾ, ശിശുക്കൾ ഒന്ന് തിരിയോ പ്ലീസ്, ശിശുക്കൾ ഒന്ന് തിരിയടാ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. യാ, ഏതിൻ്റെ ഉള്ളിൽ? ഓക്കെ, അതിൻ്റെ ഉള്ളിൽ കയറണം. ഗൈസ് ഞാൻ പറഞ്ഞല്ലോ അവിടെ ഒരു സംഭവം ഉണ്ട്. അവിടെ അങ്ങനെ എല്ലായിടത്തും ഇതേപോലത്തെ ഒരു കൂടാരമുണ്ട്. എടാ, ഇവിടെ ഇരിക്കണ്ടോ? ഇവിടെ ഇരിക്കണ്ടോ? ഗൈസ് ആയിക്കൂടെ നടന്നു പോകുന്ന ആൾക്കാരെ കണ്ടോ കേട്ടോ, പിടിച്ചു തള്ളണം അവരെ കണ്ടോ. ഓക്കെ, ഗൈസ് ഇത് കല്ല് വളച്ചതാന്ന് പറഞ്ഞത്. ഓക്കെ, ഇതൊക്കെ കള്ളാണ്. ഗൈസ് മാറി പോയി. കല്ല് കല്ല് കല്ല്. ഓക്കെ ഗൈസ്, നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മനോഹരമായിട്ടുള്ള അടിപൊളി. ഇത് ഈ ഒരു ചെടിന്റെ പേരെന്താടാ? ഇത് ക്രിസ്മസ് ട്രീയാ. ഇതിന്റെ എന്തോ ഇതിന്റെ പേരുണ്ട്. മഹാഗണിയോ? മഹാഗണി എന്നല്ല, മഹാരാജ. ഗൈസ് അറിയുന്നവരെ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ അത്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു പാർക്ക് എന്നുള്ള ഒരു ഏരിയ. ഇതിൽ കൂടെ കേട്ടോ സൈക്കിൾ ഓട്ടുന്ന സ്ഥലം. നമ്മള് ഇതിൽ കൂടെ ഇപ്പൊ സൈക്ലിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളെ പോകുന്നില്ല എന്നുള്ളൂ. ഓക്കെ ഗൈസ്, ചില ആളുകളുണ്ട് അതീ കൂടെ. കുട്ടികള്, 12 വയസ്സുള്ള കുട്ടികൾക്ക് മാത്രമേ ഈ കൂടെ കയറാൻ പാടുള്ളൂ. എന്നിട്ട് അവൻ കയറുന്നുണ്ടല്ലേ ഗൈസ്. ഗൈസ് പിന്നെ ഇവിടെ നിന്നൊരു പാട്ടുണ്ട് കേട്ടോ. ആ പാട്ട് FM ആണ്, ഇതിൽ നിന്നാട്ടോ. ഓക്കെ, അപ്പോ ഇതാണ് അവസ്ഥ. യാ, പിന്നെ ഗൈസ് നമുക്ക് അവിടെ ടോപ്പിലൊരു ചെറിയ സംഭവം കാണാം. അതെന്താണ്? സർപ്രൈസോ? ഇപ്പൊ ഉണ്ടോ അവിടെ സൈക്കിൾ റൈഡ് കേട്ടോ. ആ ടോപ്പിലൂടെ സൈക്ലിംഗ് നമുക്ക് ഓട്ടാം. എന്താണ്? ആ, പുളിയാണ് അല്ലേ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. വളരെ നൈസായിട്ടുള്ള ഒരു കിടക്കാച്ചി വ്യൂ ആണ്. നമ്മളെ ഫ്രണ്ട് ഉണ്ട് ഗൈസ്. അപ്പൊ ഇത് ഇവന് ചാടാൻ വേണ്ടി ഒന്നല്ല, ഒരു ഫോട്ടോ ഷൂട്ടിന് വേണ്ടിയാണ്. എടാ ഫോട്ടോ എടുക്കണാടാ. അടുത്തത് ഇവിടെ എതിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കണ്ടേ? ഇവന്റെ ക്ഷമാണ്. ഒരു ഫോട്ടോ, ഒരു ഫോട്ടോഗ്രാഫറിന് എന്താ വേണ്ടത് ഗൈസ്? 12 വയസ്സിന്, ഞാൻ പറഞ്ഞില്ലേ ഇത് 12 വയസ്സ്. എവിടറാ അവന്റെ 12 വയസ്സ്? എവിടറാ 12 വയസ്സ്? നാലഞ്ച് വർഷം ഗൈസ്. ഇവനെ പറ്റി എന്താ പറയണ്ടത്? നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഒക്കെ കമന്റ് ചെയ്യാം. കാക്ക എന്നെ ട്രോള് തരാൻ നിക്കല്ലേ
ഗൈസ് ഇവൻ ട്രോളനാട്ടോ. അപ്പൊ നമ്മളെ ട്രോൾ എന്ന് പറഞ്ഞേക്കാണ് ഈ ഒരു വീഡിയോക്ക്. നമുക്ക് നോക്കാം എന്തൊക്കെയാ നമ്മളെ ട്രോള. നമുക്ക് ഓനെ ട്രോളാലോ. ഞാൻ സൈക്കിളും മിഞ്ഞാന്ന് വെച്ചിന്റെ സൈക്കിളിന്റെ ഗിയർ നീ ആഴ്ന്നല്ല പതിനാലായി. ഞാൻ പറഞ്ഞില്ല അച്ഛന് ഭയങ്കര തള്ളാണ്. ഓ സൈക്കിളും ഇന്നാള് ഏതൊരു ലോങ് ആയിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് പോയപ്പോ 7 ഗിയർ ഉള്ള സൈക്കിള് 14 ഗിയറായി. അടിച്ചു പൊളിച്ച് ട്രോളിക്കോളി ട്രോളാൻ പറ്റിയതാണ് ഗൈസ്. അപ്പൊ നമ്മളിങ്ങനെ പോവാണ്. അപ്പൊ ഗൈസ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ എന്റെ സ്കൂള് കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ നമ്മളുടെ സ്കൂളിൽ പഠിക്കുന്നവരല്ലേ, അപ്പൊ അതുകൊണ്ട് സ്കൂളിന്റെ റിവ്യൂ കിട്ടാൻ വേണ്ടി. പക്ഷെ കിട്ടൊന്നുമില്ല, കാരണം വിസിബിലിറ്റി കുറവാണ്. എന്നിരുന്നാൽ കഴിഞ്ഞ അത്ര നമുക്ക് മാക്സിമം നോക്കാം. ഓക്കെ. അപ്പൊ നമ്മളിങ്ങനെ പോവാണ് ഗൈസ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള എന്റെ സ്കൂൾ ഇതാ ഇവിടെയാണ്. അപ്പോ എന്റെ സ്കൂളില് ഓക്കെ ഞങ്ങൾ MMET. ഓക്കെ. ഇവരെ ഇപ്പൊ തന്നെ പറഞ്ഞ സ്കൂളിന്റെ പേര് ഞാൻ MMET സ്കൂളിലാണ് പഠിക്കുന്നത്. നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് സ്കൂള്. സ്കൂൾ ഗൈസ് അതാണ് നമ്മളുടെ സ്കൂൾ. നമുക്ക് ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മളുടെ സ്കൂൾ എന്ന് പറയുന്നത്. അവിടെ ഒന്നുള്ളത് മഹദീനാണ്. ഈ ഒരു പള്ളി പോലെ ഉള്ളത് മഹദീനാണ്. അതേപോലെ തന്നെ അതിന്റെ ഇപ്പുറത്തുള്ളതാണ് നമ്മളുടെ സ്കൂൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ എത്രത്തോളം വിസിബിലിറ്റി കമ്മിയാണ് ഗൈസ്, അതാണ് പ്രോബ്ലം. ഗൈസ് ഇവിടെ ഒരു ഫോട്ടോക്ക് നിൽക്കുന്ന ഒരു രൂപം കണ്ടോട്ടോ. ഒരാൾ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട്, ഒരാൾ ഫോട്ടോക്ക് നിൽക്കുന്നുണ്ട്. അപ്പോ ഇതൊക്കെയാണ് നമ്മളുടെ അവസ്ഥ ഗൈസ്. അപ്പൊ നമ്മൾ ഈ ഒരു മനോഹരമായിട്ടുള്ള പ്ലേസിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് പോവാണ് പോലെ ഗൈസ്. അപ്പൊ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരു വ്യൂ കണ്ടോ, ഇതാണ് നമ്മുടെ വ്യൂ. ഇവിടെ നിന്നാണ് സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. യാ ഈ ഒരു ഇതിൽ കൂടെ നമ്മൾ കയറും, എന്നിട്ട് സൈക്ലിംഗ് ചെയ്യും. ഇതിങ്ങനെ ഓക്കെ. എന്നിട്ട് അവിടെ ഇറങ്ങും. ഇതെന്താടാ ഈ സംഭവം എന്താ? ആ ഓക്കെ ഓക്കെ. ഇതിമൂടെ കയറിയിട്ട് ആയിക്കൂടെ ഇറങ്ങാം അല്ലേ. ആ ഗൈസ് അപ്പൊ നമ്മളിങ്ങനെ പോവാണേ. പിന്നെ ഇവിടെ ഒരു എന്താ പറയാ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കിട്ടും അല്ലേ. എടാ ഇവിടെ തന്നെ ഉച്ചക്ക് ഫുഡ് കിട്ടൂടാ, ഫുഡ് കിട്ടോ? അതല്ല ഫുഡിന്റെ ഏരിയ ഉണ്ടോന്ന് ചോദിച്ചത്. ഉണ്ടോ? അത് ഫുഡ് കഴിക്കണ ഏരിയാണ് ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വന്നുമ്പോ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കാവുന്നതാണ്. ഓക്കെ. എന്തേ ഗൈസ് പിന്നെ ഇവിടെ ട്രോളുണ്ട് കണ്ടോളൂ. ഫവാസാണ് ട്രോളിനത്. നിങ്ങക്ക് കേറാനുള്ളതാണെന്നാ പറയുന്നത്. ആണോ? ജസ്റ്റ് കമന്റ് ചെയ്യോ. എടാ ആണെന്ന് കഴിക്കാൻ എല്ലാരും പറയാ, എല്ലാരും കാര്യം കമന്റ് ചെയ്യാം ഗൈസ്. അപ്പൊ ഇതാണ് നമ്മളുടെ ആ ഒരു സ്ഥലം. ഓനൊക്കെ കമന്റ് ചെയ്യാൻ പറഞ്ഞു ചെയ്ത് കൊടുക്കരുത്. ചിലതൊക്കെ ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മളുടെ ആ ഒരു ഏരിയ കേട്ടോ. ആർക്കാടാ വിളിക്കുന്നത്? ഷാമിൽ. ഗൈസ് അപ്പൊ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് ഗൈസ്. സത്യം പറയാനുണ്ട് എന്റെ കൈ നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ട്. എടുത്ത് 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 ഗൈസ്. അപ്പോ ഇതാണ് നമ്മളുടെ ഇത്. പിന്നെ നിങ്ങൾ ഒരു വണ്ടിയൊക്കെ ഇട്ട് വരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഏരിയ ഇതാണ്. അതായത് നമ്മളുടെ മറ്റേതിലൂടെ വരാം, അവിടെ പാർക്ക് ചെയ്യാം. പക്ഷെ ഈ ഏതിലൂടെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്റ്റെപ്പ് കയറേണ്ട ആവശ്യമില്ല. ഇതൊരു എൻട്രൻസ് ശരിയാണ്. പക്ഷെ നടക്കാൻ വയ്യാത്ത ആൾക്കാർക്കൊക്കെ വരണ്ടേ അല്ലേ. അല്ല നടക്കാൻ വയ്യാത്ത ആൾക്കാരൊക്കെ വരില്ലേ. അപ്പൊ അവർക്കൊക്കെ ബെസ്റ്റ് ഈ ഒരു ഏരിയ ആണ് ഗൈസ്. അപ്പൊ നമ്മൾ ഇതിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്റെ ഫ്രണ്ട് ഷാമില് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവന് അവിടെയാണ് കിടക്കുന്നത്. പക്ഷെ പറഞ്ഞു കൊടുക്കലോ ഒന്നും അറിയില്ല അവർക്കൊന്നും. ഡാ എവിടെ എത്തി അവന്? ഗൈസ് ഇവിടെ ഒരു പുതിയൊരു പാർക്കാണിത് കേട്ടോ. ഇവിടെ ഒരു പുതിയ പാർക്ക് വരുന്നുണ്ട്. ഇതൊരു പാർക്കിംഗ് ഏരിയ ആയി മാറ്റുകയാണ് അല്ലേ വലിയ ഗൈസ്. അപ്പൊ നമ്മുടെ ഷാമിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ 3D സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ 3D പ്രേതത്തിന്റെ എന്താ പറയാ സിനിമ. 60D ആണ് സംഭവം. നമുക്ക് ഇവിടെ ഇരിക്കാം. പിന്നെ ഇവിടെ ഇരുന്നുള്ള വ്യൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒരു മനോഹരമായിട്ടുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്കാണ്. അവിടെയാണ് ഇതിന്റെ ആ ഒരു ഇത് വരുന്നത്. എന്താ പറയാ ക്യാഷ് കൊടുക്കുന്ന കൗണ്ടർ വരുന്നത്. ഓക്കെ കൗണ്ടർ വരുന്നത്. അപ്പൊ ഇതാണ് ആ വ്യൂ. ഒന്ന് മാറുന്ന ഓക്കെ ഇവിടെ ഇരുന്നു ഗൈസ്. അപ്പൊ ഇവിടുന്ന് അങ്ങ് അച്ഛയ വരെ ഞാൻ അവിടെ നേരത്തെ കാണിച്ചതന്നില്ല. അതുവരെ ഇതേപോലത്തെ പാർക്കുകളാണ്. ഇവിടെ വരുമ്പോഴുള്ള ആ ഒരു നാക്ക് നമുക്ക് എപ്പോഴാ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാത്രിയിൽ വരുന്നു. രാത്രി അല്ല സോറി, വൈകുന്നേരം രാത്രി അല്ലേ ആ ടൈമിൽ വരുന്നു. ഒരാളില്ല ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ പ്രൈവസി ഇല്ല. ഇപ്പൊ വന്നു കഴിഞ്ഞാൽ വളരെ പ്രൈവസിയാണ്.
അല്ലേ, ആർക്ക് വേണമെങ്കിലും വരാം. ഇതാണ് നമ്മുടെ പാർക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ എന്റെ ഫ്രണ്ട് വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഫ്രണ്ട് വരുന്നുണ്ട്. അവര് പാവത്തിനിട്ട് ഉറപ്പിക്കാണ് കൈസ്. ഇവര് ഇവര് രണ്ടാളുമാണ് കളിയാക്കണ്ട മെയിൻ 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 കണ്ട ഉറപ്പിക്കണുണ്ട് കൈസ്. ഇത് പിന്നെ വേറൊരു പാർക്ക്, ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഞങ്ങൾക്ക് വോയിസ് നോക്കുന്നതാണ്. പിന്നെ നമ്മളിങ്ങനെ നടന്നു വരികയാണ്. പിന്നെ ഇവിടെ ഒക്കെ ബലൂണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ആ ഒരു രാത്രി വൈകുന്നേരം ടൈമിലാകുമ്പോഴാണ് ഇതൊക്കെ ആണ് ഉറപ്പിച്ചിട്ട് അടിച്ചു പൊളിക്കുക. അവിടെ ഒരു വലിയ വലിയ സംഭവങ്ങളൊക്കെ വരും. നിങ്ങൾക്കറിയാം, യാ അറിയാമായിരിക്കും, നമ്മുടെ ഫ്രണ്ടാണ്. യോ, ഇത് ആരുവാ, കുറേ കാലാലടാ കണ്ടിട്ട്, ഒരു കൊല്ലം തന്നെ കണ്ടിട്ട്. ഗൈസ് ശമി, എന്തൊക്കെയാണ് വിശേഷം? സുഖല്ലേ? മാറിക്കല്ലേ? വാ വാ ഗൈസ്. അപ്പൊ നമ്മുടെ ഫ്രണ്ട് ശ്യാമിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവന്റെ ഒരു ഫേസ് കാണിക്കാൻ ഇവർ ആർക്കും കാണിക്കണില്ല ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ ശ്യാമിൽ. ഇവനും ഞാനിപ്പോ കണ്ടിട്ട് ഒരു കൊല്ലായി അല്ലേ. ഒരു കൊല്ലത്തിൽ അപ്പുറമായി ഞങ്ങൾ ട്യൂഷനും സ്കൂളിലും ഒപ്പായിരുന്നു. പിന്നെ അതാ ഇവിടെ എല്ലാരും ഉണ്ട് കേട്ടോ, അടിച്ചു പൊളിക്കാണ് ഇവിടെ ഗൈസ്. അപ്പൊ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ്. അവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കണ്ട്. ഈ ഇരിക്ക് ഈ വണ്ടിമേ വന്നിങ്ങനെ നിനക്കറിയാം ആ ചാവി കണ്ട്. അനക്ക് ലൈസൻസ് കിട്ടിയില്ലേ? ലൈസൻസ് കിട്ടിയില്ലേ ഗൈസ്? അപ്പൊ നമ്മളിവിടെ ഇരിക്കുവാണ്. നമ്മള് ആക്സിഡന്റ് മാസ്ക് വരടാ, വേണ്ടട്ടോ മാസ്ക് വരണ്ട, ഞാൻ മാത്രം മാസ്ക് വരട്ടെ, സംസാരിക്കേണ്ടവര് മാത്രം. ഗൈസ് നമ്മളെ ശ്യാമിൽ അവിടെ നിക്കാണ്. വന്ന ആള് ഇവിടെ നിക്കുന്നു. ഇപ്പൊ ഇതിനു മുന്നേ ഇവിടെ നിന്നാണെങ്കിൽ ഞങ്ങൾ നിക്കാല്ലേ, പോട്ടെ, ഒന്നില്ല ഒന്നില്ല. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളിങ്ങനെ വെറുതെ ഇവിടെ ഇരിക്കുവാണ്. ഒരു ധൈര്യം. ഓക്കെ, നീ അല്ലേ വാടാ. എന്തൊക്കെ പിന്നെ എന്റെ വിശേഷം? എടാ, ക്യാമറ കണ്ടു കഴിഞ്ഞാൽ എല്ലാരും പോകും. അതാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇത്രയും നേരം ഫേസ് ഒന്നും കാണിക്കാതെ ശരിക്കും വീഡിയോ ചെയ്യാറുന്നത്. നമ്മൾ അജ്സൽ ഉണ്ട് ഇവിടെ. അജ്സലിന് ഒരു പേടിയില്ല. അജ്സൽ ചങ്കാണ്, മുത്താണ്, കരളാണ് അല്ലേ. ഞാനും അജ്സലും എന്ന് മുതലാ പരിചയപ്പെട്ടത്? അജ്സല നമ്മള് ഒമ്പതാം ക്ലാസ്സിൽ നിന്ന് ട്യൂഷനിലൊപ്പായിരുന്നു. ട്യൂഷനിലൊപ്പായിരുന്നു ഞാൻ അല്ല ട്യൂഷനില്. നമ്മള് എണ്ണിയിലില്ലേ ഓക്കെ ഓക്കെ. ആ പത്തുനിന്നാണ് ഏതായാലും പരിചയം ശരിക്കും പെട്ടത് അല്ലേ. ശരിക്കും പരിചയപ്പെട്ടത് പിന്നെ എട്ടാം ക്ലാസ്സിന്. പിന്നെ സ്കൂളിലുണ്ട് പക്ഷെ കോമഡി ആണ്. പിന്നെ നമ്മളോട് മൈൻഡ് ഒന്നും ചെയ്യില്ല, വലിയ ടീമാണ്. അപ്പൊ നമ്മളിന്ന് വല്ല ഒന്നുകൂടി ഒന്ന് നടക്കാം. ഓക്കെ ഗൈസ്, നടക്കാൻ മടി. ക്യാമറ കണ്ടപ്പോൾ പെട്ടെന്ന് നടക്കാൻ പോകുന്ന ഒരു വ്യക്തി. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. പിന്നെ ഗൈസ് അവിടെ പണി ഇതൊന്നും കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓഡിയോ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. പറഞ്ഞു മൈക്ക് കൊടുത്തിട്ടില്ല, അപ്പൊ അതുകൊണ്ട് ക്വാളിറ്റി ഇല്ല. അവിടുന്ന് നയിച്ച് ഇവിടെ വന്നിരിക്ക. ഞാൻ എവിടെ ഇരിക്കും? ഞാൻ എവിടെ ഇരിക്കും? ഇയാള് നീച്ച രണ്ടാൾ കേൾക്കാം. എങ്ങനെ പറഞ്ഞോന്ന് നിങ്ങളൊന്നും വിചാരിക്കരുത്. ഞങ്ങള് വെറുതെ തമാശക്ക് പറയണ അല്ലേ. അതൊന്നും ഓനക്ക് പ്രോബ്ലം ഇല്ലല്ലോ. എനിക്ക് പ്രോബ്ലം ഒന്നും ഇല്ല. തമാശ ഒന്നല്ല, എന്താ ഇത്? ഒരു പ്രോബ്ലം ഇല്ല, ഒരു പ്രോബ്ലം ഇല്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് അല്ലെ ഫ്രണ്ട്സിന്റെ അടിയിൽ വന്ന് കഴിഞ്ഞാ ഉള്ള ഒരു സന്തോഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ഗൈസ് അപ്പൊ നമ്മള് ഈ ഒരു ചിൽഡ്രൻസ് പാർക്ക് അല്ലേ, ചെറിയൊരു പാർക്ക്, യാ വലിയ പാർക്കൊന്നും അല്ല, ചെറിയൊരു പാർക്ക്, ഒരു മനോഹരമായിട്ടുള്ള ഒരു പാർക്ക്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, കുഴപ്പമില്ല, അടിപൊളി. ഏതായാലും ഇവിടെ ക്ലീൻ ചെയ്യുന്നവർക്ക് ഒരു തംസ് നമ്മൾ എല്ലാരും കൊടുക്കേണ്ടതാണ്. ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാം കേട്ടോ. കാരണം എന്താ, അല്ലല്ല ലൈക്ക് ചെയ്യാൻ പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർഡ് ആവാൻ വേണ്ടിയാണ്. വേറെ ഒന്നുകൊണ്ടല്ല നമ്മൾ ഈ ലൈക്ക് ചെയ്യാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യാം. ഈ ആണെങ്കിൽ ലൈക്ക് ചെയ്യില്ലേ? ലൈക്ക് ചെയ്യാം. എന്തിനാ ചില നമുക്ക് സ്ഥലം എന്തിനാ വേണ്ടത്? അതെ, അതാണ് ഇനി നമ്മുടെ അടുത്ത പ്ലാന്. ഒന്ന് സമാധാനത്തോടെ ഒന്ന് റിലാക്സ് ചെയ്ത് ഇപ്പൊ കൊറേ നടന്ന് കാല് വേദനിക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊന്ന് ഇരിക്കാം. അടി കൂടിയിട്ടുണ്ട്, പിന്നെ കൊറോണ സമയമായി കഴിഞ്ഞാൽ എല്ലാരും കൂടിയിട്ടുണ്ട്. ഇതൊന്നും ഇതല്ലായിരുന്നു, ഇതൊക്കെ ഇപ്പൊ ഒന്ന് സെറ്റ് ആയതാണ് ബോഡി അല്ലേ. ഓക്കെ, ജിമ്മിനാ? ആരടാ ജിമ്മിന് പോണ്? ഓക്കെ, നമ്മൾ പോണ. നമുക്കൊരു നല്ലൊരു ആളുകളൊന്നും ഇല്ലാത്തൊരു ഏരിയ, നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. ഓക്കെ ഗൈസ്, അവിടെ ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്. ആ കുട്ടീനിട്ട് ഉറപ്പിക്കുന്ന ആളുകളെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഗൈസ് ഇത് വൈഡ് ആട്ടോ, അടിപൊളി വൈഡ് പൊളിക്ക്, എനിക്ക് ഇഷ്ടമായി കേട്ടോ. കാര്യത്തില് എന്തെങ്കിലും ഒക്കെ പറയട്ടോ, നമ്മളെ ചാനലിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാണ്, എന്തെങ്കിലും പറയും ചാനലിനെ പറ്റി.
ചാനലിനെ പറ്റി എന്തെങ്കിലും പറ സൈ പറടാ അനക്ക പിന്നെ ഇതില് ഉത്തരവാദിത്തമുള്ളത് ഈ ഒന്നും പറയും ചാനലിനെ പറ്റി എന്താ പറഞ്ഞേ ഇന്റെ ചാനലിനെ പറ്റി എന്താ പറയുള്ളു അടിപൊളി എന്ത് അടിപൊളി ചാനലാണ് പിന്നെ അനക്കോ അനക്ക് എന്താ പറയുള്ളു നല്ല സബ്സ്ക്രൈബേഴ്സ് ഇനി ഉണ്ടാകുണ്ട് അങ്ങനെ പറയും ആ പിന്നെ സ്വൈരം തരുന്നില്ല ഗൈസ് നമുക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട് ഇവനാണ് നമ്മൾക്ക് സ്വൈരം തരാത്ത ആൾട്ടാ കണ്ടില്ലേ സ്വൈരം തരുന്നില്ല ഓക്കെ ഓക്കെ അപ്പൊ സ്വൈരം തരുന്നില്ല അതാണ് ഇവിടുത്തെ പുതിയ നിയമം കേട്ടോ അപ്പൊ അച്ഛൻ എന്തോ ബിസി ആട്ടോ എന്തോ കാര്യായിട്ടുണ്ട് അച്ഛനെ ആർക്കും ഞാനാ വിളിച്ചിരുന്നത് വിളിച്ചാണല്ലോ ഗൈസ് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഈ ഒരു വീഡിയോയിൽ കുറേ പ്രോബ്ലംസ് ഉണ്ടാവും നമ്മളത് ജിമ്പിലില്ല നമ്മൾ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞു ഫോണോണ്ടാണ് എടുക്കാൻ പോകുന്നത് നമ്മളത് ക്യാമറയും കാര്യങ്ങളൊക്കെ ഓപ്പറോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഫോണോണ്ടാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയപ്പോൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാന്നുള്ള ഒരിതായി ഞാൻ ട്രൈപോഡ് അടക്കം എടുത്തിട്ടുണ്ടായിരുന്നു ട്രൈപോഡ് മാത്രമേ എൻ്റെ അടുത്ത് നിലവിലുള്ളൂ ഈ ഒരു വീഡിയോക്ക് വേണ്ടി ഞാൻ ജിമ്പിലോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വ്ളോഗും കാര്യങ്ങളൊന്നും എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ ചെന്ന സമയത്ത് ഒന്ന് വ്ളോഗ് എടുത്താലും ജസ്റ്റ് ഒരു പ്ലാനിങ് അങ്ങനെ ഒരു വ്ളോഗ് എടുത്തതാണ് അപ്പോൾ നമ്മൾ ഫോണിൻ്റെ സ്റ്റെബിലൈസേഷൻ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടായെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്ന് തന്നെ നിങ്ങൾക്ക് വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യാം അതേപോലെ തന്നെ ഇതുപോലത്തെ ട്രാവൽ വീഡിയോസ് വ്ളോഗ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതും കമൻറ്റ് ചെയ്യാം നമുക്ക് ഇതുപോലത്തെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് എനിവേ ഇത്രയൊക്കെയുള്ള ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ബെല്ലൈക്കൺ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ അപ്പം തന്നെ ലഭിക്കുന്നതാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സീസൺ